എറണാകുളം ജില്ലയിലെ മുനമ്പ് മേഖലയിലെ മത്സ്യബന്ധന തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം അറുനൂളം കുടുംബങ്ങളാണ് തോന്നുന്നു അവരുടെ വീടും സ്ഥലവും പറയാൻ അതെ ഞാൻ പറയാം ശബരിമല അവകാശപ്പെട്ടതാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്തുകൊണ്ട് പറ്റില്ല കാലങ്ങളായിട്ട് ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ആണല്ലോ നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അതെ ശബരിമല ഹൈന്ദവ ക്ഷേത്രമാണ് അതെ നൂറ്റാണ്ടുകളായിട്ട് അവിടെ വാവർക്ക് സ്ഥാനമുണ്ട് ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് മുസ്ലിം ആചാരപ്രകാരം വാവർക്ക് നടയുണ്ട് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് മുസ്ലിം ആചാരങ്ങൾ പാലിക്കുന്ന സ്ഥലമാണ് അതെ അതുകൊണ്ട് വക്കഫിന് അവകാശപ്പെടാം ഇതാണ് വക്കഫ് നിയമം ഒരു സംശയമില്ല വക്കഫ് ബോർഡിന് ക്ലെയിം ചെയ്യാവുന്ന ഒരു സ്ഥലം മുനമ്പം പള്ളിയൊന്നുമല്ല അതവര് നോട്ടീസ് കൊടുത്തു നോട്ടീസ് വേണമെങ്കിൽ കൊടുക്കാവുന്ന സ്ഥലമാണ് ശബരിമല കാരണം വക്കഫ് നിലവിലുള്ള വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ വക്കഫ് സീംസ് വക്കഫസിന് വക്കഫിന് തോന്നിയാൽ മതി അത് വക്കഫിൻ്റെ ആണെന്ന് തോന്നിയാൽ വക്കഫിൻ്റെ അധീനതയിലായി വക്കഫ് ബോർഡിന് കീഴിലാണ് അങ്ങനെയാണ് നിയമം ഇതാണ് നമ്മൾ പലതവണ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ വക്കഫ് ഇഷ്യൂ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ചത് എ ബി സി മലയാളവും മീഡിയ മലയാളവും ഒക്കെയാണ് അതിനുശേഷം അത് ബോധ്യപ്പെട്ടിട്ട് ദീപിക പത്രം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ നിയമസഭയിൽ ഇടതുപക്ഷവും പ്രതിപക്ഷവും നൂറ്റിനാൽപ്പത് എം എൽ എമാരും ചേർന്നിട്ട് വക്കഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പ്രമേയം പാസാക്കി മദനിക്കു വേണ്ടി പ്രമേയം പാസാക്കി അതേ സഭ മുസ്ലിമിനു വേണ്ടി നിറികട്ട ഒരു പ്രമേയം പാസാക്കി പക്ഷേ നിയമം പറയുന്നത് വക്കഫിന് തോന്നുകയാണ് ഈ സീംസ് എന്ന് പറഞ്ഞാൽ തോന്നിയാൽ മതി തോന്നിയാൽ അവരുടെ ആയി പിന്നെ അവർക്ക് എവിക്ഷൻ നോട്ടീസ് എന്നാൽ മതി അങ്ങനെയാണെങ്കിൽ വക്കഫിന് ഏറ്റവും ആധികാരികമായി അവകാശം പറയാവുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ശബരിമലയാണ് എത്രയോ നൂറ്റാണ്ടുകളായി അവരുടെ വാവരുടെ പ്രതിനിധി അവിടെയുണ്ട് ഉണ്ടല്ലോ വാവരെ തൊഴുതിട്ടാണ് പോകുന്നത് അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധൂകരിക്കാൻ വേറെ പേരുടെ പറയാം ശബരിമലയിൽ വാവർക്ക് അല്ലെങ്കിൽ മുസ്ലീമിന് അല്ലെങ്കിൽ അതുവഴി വക്കഫിനുള്ള അധികാരം ഉറപ്പിക്കാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് എരുമേലി എരുമേലി പോകുമ്പോൾ വാവർ പള്ളി കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ശബരിമലയുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ മറ്റൊരു സ്ഥലം കൂടിയുണ്ട് ഉണ്ട് എരുമേലി അല്ലേ അയ്യപ്പന്മാർ അവിടെ കയറുന്നു വന്നുകൊണ്ട് എരുമേലി പള്ളിയിൽ അയ്യപ്പന്മാർക്കോ ദേവസ്വം പൂർണ്ണോ അധികാരം കിട്ടത്തില്ല എന്നാൽ വാവറും വാവറുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ശബരിമലയിൽ നൂറ്റാണ്ടുകളായി ഉണ്ട് എന്ന് പറയപ്പെടുന്നതിനാൽ ഇപ്പോൾ പോയി കാണാൻ പോയാലും കാണാമല്ലോ അതെ കാണുന്നതിനാൽ ശബരിമലയിൽ വക്കഫിന് അധികാരം ഉന്നയിച്ചാൽ ഉന്നയിച്ചതാണ് പിന്നെ പിന്നെന്ത് ചെയ്യണം ദേവസ്വം ബോർഡ് ട്രിബ്യൂണലിൽ പോണം ജസ്റ്റിസ് മാർക്കണ്ടേയ ഗഡ്ജു സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നേരിട്ട് സുപ്രീം കോടതിയിൽ ഒന്നും വരാൻ പറ്റില്ല സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും സവിശേഷ അധികാരങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല വക്കഫിന്റെ കാര്യങ്ങളിൽ വക്കഫ് ട്രിബ്യൂണൽ തീരുമാനിക്കണം അന്തിമ തീരുമാനം വക്കഫ് ട്രിബ്യൂണൽ ആരായിരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രം കോഴിയെ വിട്ടയക്കണോ എന്ന് കുറുക്കന്മാർ തീരുമാനിക്കുമെന്ന് പറയുന്ന പോലെ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ സിഖുകാരൻ്റെയോ പ്രോപ്പർട്ടി ഏറ്റെടുത്താൽ അത് മുസ്ലിം തീരുമാനിക്കും മുസ്ലിമിന് വേണോ വേണ്ടയോ എന്നുള്ളത് തീർന്നില്ല ഇതിൻ്റെ വേറെ കണിയുണ്ട് അതായത് ഇത് നമ്മളിപ്പോൾ പറയുന്നത് മുസ്ലിം്റെ പ്രോപ്പർട്ടിയിലല്ലേ മുസ്ലിം ആവരവിടെ ഇരുന്ന കാരണം വേണമെങ്കിൽ സമ്മതിക്കാം അല്ല ബാക്കിയുള്ള പ്രോപ്പർട്ടിക്കൊന്നും ഈ പ്രശ്നമില്ലല്ലോ അങ്ങനെയല്ല സിനുവിൻ്റെയോ എൻ്റെയോ ഒരപ്പൂപ്പൻ ഹിന്ദുവായിരുന്ന ആൾ വെറുതെ എന്നെ തീരുമാനിച്ചു ഹിമ്മാരെ എൻ്റെ ഈ ബന്ധുക്കളെ കൊണ്ടൊക്കെ പോർതി വെട്ടി ഒരു കാര്യം ചെയ്യുക എൻ്റെ സ്വത്തൊക്കെ ഇവിടുത്തെ മുസ്ലിം പള്ളിക്ക് കൊടുത്തേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ എവിടെ മനസ്സിൽ മനസ്സിൽ വിചാരിച്ചാൽ ആ സെക്കൻഡിൽ അതെന്തായി വക്കഫിൻ്റെ ആയി സ്വത്തു വർക്കൊക്കെ ഉണ്ടാവുമല്ലോ ആർക്കെങ്കിലും കൊടുത്തങ്ങ് മുടിച്ചേക്കാന്ന് വെച്ചിട്ട് മനസ്സിൽ വിചാരിച്ചാൽ വക്കഫൻ്റെ ആയി ആരുടെ നേരത്തെ മുസ്ലിം വിചാരിച്ചാൽ മതിയായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ കൊണ്ടുവന്ന നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം നോൺ മുസ്ലിം വിചാരിച്ചാലും വക്കഫൻ്റെ ആവും അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ സിനുവിൻ്റെ അടുത്ത് ഞാൻ വക്കഫ് ബോർഡ് സിനുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് അതെ സിനു വീട്ടിന്നിറങ്ങിക്കേ ഈ പ്രോപ്പർട്ടി വക്കഫൻ്റെ ആണ് എന്ത് വകുപ്പിൽ ഞാൻ ഹിന്ദുവല്ലേ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ എങ്ങനെ വക്കഫൻ്റെ ആവും നിങ്ങളുടെ മുത്തശ്ശൻ പണ്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എവിക്ഷൻ നോട്ടീസ് ഇത് കഥയല്ല അതായത് ഇങ്ങനെ നോൺ മുസ്ലിം വിചാരിച്ചാലും വക്കഫിൻ്റെ ആകുന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നതുകൂടി ഇന്ത്യയിലെ ഏത് വീടും ഏത് സ്ഥലവും വക്കഫിന് ചലഞ്ച് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ഇങ്ങനൊരു നിയമം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലില്ല അങ്ങനത്തെ നിയമമാണ് സാർ ഇപ്പോൾ ഉള്ളത് ആ നിയമമാണ് നരേന്ദ്രമോദി സർക്കാർ മാറ്റാൻ പോകുന്നത് ഒരു കഥ കൂടെ ഞാൻ പറയാം ഷാഹി ഈദ് ഗാഹർ ഡൽഹിയിലെ ഒരു ഈദ്ഗാഹ് മൈതാനിയാണ് അത് ഈദിന് വേണ്ടിയിട്ട് അവിടെ ഈദ്ഗാഹ് നടക്കും ഈദ് നടക്കുമ്പോൾ അപ്പം പെരുന്നാളിന് അത് ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് അവിടെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ പാർക്കാണ് ആ പാർക്കിൽ കാലങ്ങളായിട്ട് എന്ത് നടക്കുന്നുണ്ട് ഈദ്ഗാഹ് നടക്കുന്നുണ്ട് അപ്പോൾ കോർപ്പറേഷൻ തീരുമാനിച്ചു ഡൽഹി ഡെവലപ്മെൻ്റ് അതോറിറ്റി തീരുമാനിച്ചു അവിടെ ജാൻസി റാണിയുടെ റാണി ലക്ഷ്മി ലക്ഷ്മിബായിയുടെ ഒരു പ്രതിമ വെക്കാൻ തീരുമാനിച്ചു മുനിസിപ്പൽ പാർക്കല്ലേ അതെ പറ്റില്ല എന്നു പറഞ്ഞ് അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഈദ് ഗാഹ് കമ്മിറ്റി രംഗത്ത് വന്നു ഹാജി സക്കീർ ദോസ്ത് മുഹമ്മദിന്റെ തരത്തിൽ ചാലഞ്ച് ചെയ്തു കാരണം ഞങ്ങൾ ഈദ് ഗാഹ് നടത്തുന്ന ഈ സ്ഥലം ഞങ്ങളുടെയാണ് ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ പാർക്ക് ഇവരാകെ വർഷത്തിൽ ഒരു ദിവസം ഈദ് ഗാഹ് നടത്തുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു വന്നു എന്നിട്ട് അവിടെ കോർപ്പറേഷൻ ആരുടെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ദേശാഭിമാനിയായ റാണി ലക്ഷ്മി ബായി ഝാൻസി റാണി അല്ലേ ഝാൻസി റാണി എന്ന് പറഞ്ഞാൽ നമ്മൾ വീര ഇതിഹാസ തുല്യമായി കാണുന്ന ഒരു മഹതിയാണ് ഇന്ത്യയുടെ അഭിമാന പോരാളിയായിരുന്ന ഝാൻസി റാണിയുടെ പ്രതിഭക്കാൻ സംഭവിച്ചില്ല കാരണം വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഈതിന് നമസ്കാരം നടത്തുന്നതുകൊണ്ട് ഞങ്ങളുടെയാണ് പ്രോപ്പർട്ടി വക്കഫ് നിയമപ്രകാരം എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം ഡി ഡി എ ഡൽഹി ഡെവലപ്മെൻറ് അതോറിറ്റി കോടതി പോയി കോടതി പോയിട്ട് അവിടെ തലയ്ക്ക് വെളിപ്പെടുള്ള രണ്ട് ജഡ്ജിമാരുണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് മൻ മനോഹരും തുഷാർ റാവു ജ ജഡേജ ഇവർ രണ്ടു പറഞ്ഞു അതൊന്നും പറ്റില്ല നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല വക്കഫിൻ്റെ പരിധിയിൽ ഒന്നും പറയുന്നത് ഇത് മുനിസിപ്പാലിറ്റിയുടെയാണ് മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് തരാമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല വ്യക്തി വിചാരിച്ചാലല്ലേ പറ്റുകയുള്ളൂ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് ഇങ്ങനെ ഇത് വക്കഫിന് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശം ഉണ്ടെന്നൊക്കെ പറയുന്നത് ശുദ്ധ തെന്മാടിത്തരാണ് അതുകൊണ്ട് ഇത് വർഗീയത വളർത്തുന്നതും അഴിമതിയും നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള നയിക്കുവാണെന്നാണ് സുപ്രീം ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ ഇവരുടെ വാദം എന്ന് മുഗൾ കാലം മുതലേ ഞങ്ങൾ ഇവിടെ ഈദ് നമസ്കാരം നടത്തുന്നുണ്ട് സോ ഉടമസ്ഥത സർക്കാരിൻ്റെ ആയിരിക്കും പക്ഷേ ഞങ്ങൾ ഈദ് നമസ്കാരം നടത്തുന്നതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഞങ്ങൾക്ക് ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാം കാരണം വക്കഫ് നിയമം ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിമിൻ്റെ ജീവിത രീതിയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അവകാശപ്പെടാം എന്നായിരുന്നു അവരുടെ വാദം സെക്ഷൻ മൂന്ന് കെ വകുപ്പ് പ്രകാരം ഇവർക്ക് അവകാശപ്പെടാമെന്ന് ആര് പറഞ്ഞു വക്കഫ് നിയമത്തിലെ സെക്ഷൻ മൂന്ന് പ്രകാരം അവകാശപ്പെടാമെന്നായിരുന്നു ഇവരുടെ വാദം നോക്കൂ ആ പ്രോപ്പർട്ടി ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടേതായതുകൊണ്ട് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഏജൻസി ഒരു വ്യക്തിയല്ലോ ഒരു ഏജൻസിക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വക്കഫറിനൊന്നും കൊടുക്കാൻ കഴിയില്ല അങ്ങനെ വിചാരിക്കാനും പറ്റില്ല അതിന് പ്രൊസീജിയർ ഉണ്ട് എന്നൊക്കെ വന്നതുകൊണ്ട് അവർക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല അതേസമയം അത് അവിടുത്തെ മുകേഷ് യാദവ് എന്ന് പറയുന്നൊരു ഒരാളുടെ പ്രോപ്പർട്ടി ആണെങ്കിലും പറ്റില്ല കാരണം താനല്ല തൻ്റെ അപ്പൂപ്പൻ വക്കഫൽ തരാമെന്ന് മനസ്സിൽ വിചാ മനസ്സിൽ വിചാരിച്ചു എഴുതി വെച്ചതല്ല മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വക്കഫിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തിനാ ഇറക്കി വിടാം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര നികൃഷ്ടമായ പൈശാചികമായ നിയമമാണ് അതായത് മുസ്ലിം പോലും ആവണ്ട ഏത് ഏത് മതസ്ഥരാണെങ്കിലും അവർ മനസ്സിൽ ഇത് അള്ളാവിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹലിനോ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അതാകും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും ഇന്ത്യയിലെ മുഴുവൻ സിഖുകാരെയും ഇന്ത്യയിലെ മുഴുവൻ പാഴ്സികളെയും ജൈനരെയും ബുദ്ധരെയും ഒക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റും അവിടെ പറഞ്ഞാൽ വന്നത് എൻ്റെ അപ്പൻ്റെ അപ്പൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് തലമുറയ്ക്ക് മുമ്പുള്ളൊരു അപ്പൂപ്പൻ വിചാരിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ ഷാഹി ഈദ്ഗാഹ് ഡൽഹിയിലെ കേസ് ഞാൻ പറഞ്ഞില്ലേ അതെ അവിടെ ഒരു ചാലഞ്ച് ചെയ്തില്ലേ അപ്പോൾ അതുപോലെ ഒരു ചാലഞ്ച് ശബരിമലയുടെ കാര്യത്തിൽ പറയാം എങ്ങനെയാണെന്നറിയാമോ അപ്പോൾ പറയും ശബരിമല അങ്ങനെ തന്നെയല്ലേ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പോലെ തിരുതാംകൂർ ദേവസ്വം ബോർഡ് ബോർഡിൻ്റെയാണ് അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല തെറ്റാണ് ശബരിമല ക്ഷേത്രം ആര് പണിയിപ്പിച്ചതാണ് പന്തളം രാജാവ് പണിയിപ്പിച്ചതാണ് പന്തളം രാജാവ് അന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാവർക്ക് കൊടുക്കാമെന്ന് എന്തൊരു എന്നൊരു വാദം ഉന്നയിച്ചാൽ വക്കഫിന് ശബരിമലയ്ക്കെതിരെ നോട്ടീസ് കൊടുക്കാം പക്ഷേ അധികാരം ഒരു റിലീജിയസ് ബോഡിയിലല്ലേ വരിക പിന്നെയല്ലേ അത് വരുന്നതിന് മുമ്പ് ശബരിമല ഉണ്ടായിരുന്നോ അത് ഉണ്ടായിരുന്നു അപ്പം ആ രാജാവ് അന്ന് വിചാരിച്ചു ഓ വാവർ അത്ര നല്ല അയ്യപ്പനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾ വാവറാണ് അതുകൊണ്ട് ശബരിമലയുടെ ഉടമസ്ഥവാശം വാവറിനെ അങ്ങ് ഏപ്പിച്ചാലോ എന്ന് ഒന്ന് ആലോചിച്ചു ആലോചിച്ച സെക്കൻഡ് മുതൽ അത് വക്കഫി ആയിപ്പോയി എന്താണ് ഈ നിയമം പറയുന്നത് അപ്പോൾ ശബരിമല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്രക്ഷോഭം നടത്തേണ്ടി വരും പക്ഷെ ആ പ്രക്ഷോഭം ജയിക്കത്തില്ല കാരണം ഈ നിയമപ്രകാരം എന്താണ് ട്രിബ്യൂണലാണ് തീരുമാനിക്കേണ്ടത് ട്രിബ്യൂണലിൽ ആര് തീരുമാനിക്കും ട്രിബ്യൂണലിലെ അംഗങ്ങളായ മുസ്ലിമുകൾ തീരുമാനിക്കും എന്ത് ഹിന്ദുവിൻ്റെ ആരാധന ആരാധനാലയമായ ശബരിമല ഹിന്ദുക്കൾക്ക് കൊടുക്കണോ വക്കഫ് വക്ക ഫയറ്റെടുക്കണോന്ന് അത് തീരുമാനിക്കും ട്രിബ്യൂണൽ തീരുമാനിക്കും ഈ താണ് നിയമം ഈ നിയമം ഇങ്ങനെ സംഭവിക്കില്ല ഇങ്ങനെ തർക്കം തർക്കമുന്നയിച്ചുകൊണ്ട് വരില്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ ഷാഹി ഈദ്ഗാഹിൻ്റെ കഥ പറഞ്ഞത് കഥയല്ല കേസ് നടന്ന സംഭവം കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ വിധി വന്നത് ആരും പറഞ്ഞില്ല നമ്മുടെ ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ ഷാദി ഷാഹി ഈദ്ഗാഹ് ഞങ്ങളുടെ ആണ് എന്ന് പറഞ്ഞ് വരാമെന്നുണ്ടെങ്കിൽ ഉറപ്പ് നാളെ ശബരിമല ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു വക്കഫ് ബോർഡ് വന്നാൽ ഹൈപ്പത്തറ്റിക്കലാണ് വരാം പക്ഷെ അത്ര വലിയ മണ്ഡ മണ്ഡലത്തിൽ അവർ കാണിക്കുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ ഇത്ര നിയമം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നിപ്പം ജനങ്ങളെല്ലാം തിരിച്ചറിയുകയും ചെയ്തിട്ടും ആര് തിരിച്ചറിഞ്ഞു ആര് തിരിച്ചറിഞ്ഞു ജനങ്ങൾ തിരിച്ചറിയുന്നില്ല ഉണ്ടോ കുറച്ച് പേര് മൊരമത്തെ ആളുകൾ തിരിച്ചറിഞ്ഞു കാരണം ഇവരൊക്കെ പറയുന്നത് അതും ഇപ്പം ഈ സതീശനെ പോലെയുള്ള ആളുകളും കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും പറയും അതൊന്നും മുൻപത്തത് ഒറ്റപ്പെട്ട സംഭവം ഓരോന്നും ഒറ്റപ്പെട്ടതാണ് ഒറ്റപ്പെട്ട സംഭവം അവിടുത്തെ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വക്കഫ് പറയുന്നു ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു വീണ്ടും വക്കഫ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും വന്നു വക്കഫ് ബോർഡ് അങ്ങനെയല്ല അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അപ്പോൾ എന്ത് പറ്റുന്നു എന്നറിയാമോ നമ്മൾ ഈ ഫുട്പാത്തിലൊക്കെ കിടന്നുറങ്ങുന്നവരില്ലേ അവരാരും ഇറക്കി വിടുന്നില്ല അതുകൊണ്ട് നിങ്ങളവിടെ കിടന്നു അങ്ങനെയാണ് മുൻപത്തെ ആളുകൾ ജീവിക്കുന്നത് അവരെ വക്കഫ് ഇറക്കി വിടാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ നാളെ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം കാരണം നിങ്ങൾക്ക് വസ്തു വിൽക്കാൻ പറ്റത്തില്ല മകളുടെ വിവാഹം വരുന്നു കുട്ടിയെ പഠിപ്പിക്കണം മുനമ്മക്കാർക്ക് ഒരു സെന്റ് വസ്തു വിൽക്കാൻ പറ്റില്ല കാരണം ലോൺ എടുക്കാൻ പറ്റില്ല പറ്റില്ല ലോൺ എടുക്കാൻ ഇങ്ങനൊരു നിയമം ഈ നാട്ടിലുണ്ട് ഈ നിയമം കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം സഹായിക്കാൻ വേണ്ടി അവർക്ക് ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ആ നിയമം മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ മാർ ഒരുമിച്ച് നിന്ന് പ്രമേയം പാസ്സാക്കിയത് തുടരുത് വക്കഫ് നിയമത്തെ എന്ന് പറയുന്നത് ആ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ മുനമ്പത്തെ കരയുന്ന ക്രിസ്ത്യാനികളുടെ സമുദായത്തിൽപ്പെട്ട ഇരുപത്തഞ്ച് ക്രിസ്ത്യൻ എം പിമാർ എം എൽ എമാരും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കേ ഒരൊറ്റയാൾ ഈ നിയമം തെറ്റാണ് ഈ നിയമപ്രകാരം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം ചെയ്യാൻ പറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തും വക്കഫ് ഇങ്ങനെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സിഖ്കാരൻ്റെയും ജൈനന്റെയും ബുദ്ധന്റെയും ഒക്കെ ഭൂമി തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഈ അസംബ്ലിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റ ബി ജെ പി കാരനെ ഒരൊറ്റയാളെ എവിടുന്നെങ്കിലും നിങ്ങൾ വിജയിപ്പിച്ചു വിട്ടു നിങ്ങൾ ഒരു ദൃശ്ദം ഒരു ചെറിയ ശബ്ദമെങ്കിലും ഉണ്ടാവില്ലായിരുന്നു അപ്പൊ അയാൾ എന്താ പറയുന്ന ലോങ് നിയമസഭാ രേഖയിൽ ഉണ്ടാവുമായിരുന്നു അപ്പൊ കേരളത്തിൽ ബി ജെ പിയെ അകറ്റി നിർത്തണം എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയിട്ടാണറിയോ മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളും മുഴുവൻ ക്രിസ്ത്യാനിയും തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വർഗീയവാദിയാക്കും എന്നുള്ളതുകൊണ്ടാണ് പലരും അല്ല മുസ്ലിം വോട്ട് കിട്ടത്തില്ല എന്നുള്ളതുകൊണ്ട് അപ്പം മൊത്തം വോട്ട് അല്ല കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ എം പി മാവലിക്കരയിൽ മുഴുവൻ മുസ്ലിം സംഘങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തല്ലോ അതെ ഹിന്ദുവിന്റെ കണ്ണീര് കാണണ്ട ക്രിസ്ത്യാനിയുടെ കണ്ണീര് കാണണ്ട ഇത് മൂനമ്പോ ഒരു തുടക്കമാണ് ഞാൻ പറഞ്ഞല്ലോ മുനമ്പത്ത് തുടങ്ങി ഇത് ശബരിമലയിലെത്തും ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല ഹൈബിക്ക് കാര്യമൊന്നുമില്ല ഹൈബിക്ക് ഒരു ഡിബേറ്റിൽ വരട്ടെ വേണ്ടിവന്താ നമ്മളുമായിട്ട് എ ബി സി മലയാളത്തിൽ വരട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ നിയമം വെച്ച് സംസാരിക്കാം വരുമോ വരില്ല വരില്ല ദീപിക പത്രം ദീപിക പത്രം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നിരന്തരം എഴുതുന്നുണ്ട് ഇന്നത്തെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഇത് വലിയ ചതിയാണ് ഈ ചതിക്കെതിരെ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അടുത്ത തലമുറ നിങ്ങളുടെയൊക്കെ അടുത്ത തലമുറ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കില്ല കാരണം വീടുണ്ടാവില്ല ഒക്കെ വക്കഫും ഉണ്ടോ കാരണം ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി എന്നുള്ള വക്കഫനാണ് എങ്ങനെ ഇങ്ങനെ കാലങ്ങളായി പിടിച്ചെടുത്തത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടികൾ വക്കഫന് വിട്ടുകൊടുത്തിരുന്നു സർ കേന്ദ്ര സർക്കാരിൻ്റെയും ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെയും ഉടമസ്ഥതയിലുള്ള പുരാതനമായ പള്ളികളും ദർഹകളും അടക്കം നൂറ്റി ഇരുപത്തി ഒന്ന് പ്രോപ്പർട്ടീസ് മുസ്ലിംകൾക്ക് വക്കഫിന് വിട്ടുകൊടുത്തു മൻമോഹൻ സിംഗ് പക്ഷെ തോറ്റുപോയി ഇപ്പോൾ മോദി ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തിമൂന്ന് പ്രോപ്പർട്ടി തിരിച്ചു പിടിച്ചു ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഇപ്പോൾ നമ്മൾ ഷാഹി ഇദ്ഗാഹിൻ്റെ കേസ് പറഞ്ഞില്ലേ അതിനുവേണ്ടി കേസ് കൊടുത്ത ആളുടെ പേര് അമാനുള്ള ഖാൻ ആണ് ഈ പ്രോപ്പർട്ടി ഈ ഈദ്ഗാഹും മൈതാനി ബക്കഫിൻ്റെയാണ് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കേസ് കൊടുത്ത ആളുടെ പേര് അമാനുള്ള ഖാൻ ഖാനിനാണ് അയാൾ ആരാ നൽകിയത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് അമാനുള്ള ഖാൻ ആ അപ്പം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അപകടം തൊട്ടടുത്തുണ്ട് മൂനമ്പത്ത് തുടങ്ങി ഇത് ശബരിമലയിൽ വരും ഒരു തർക്കമില്ല ഇനി വേറൊരു കാര്യമുണ്ട് ശബരിമലയ്ക്ക് ഒരു മൂവായിരം വർഷത്തെ പഴക്കമൊക്കെ പറയുന്നുണ്ടല്ലേ അതെ ഇസ്ലാം മതം ഉണ്ടായിട്ട് എത്ര വർഷമായി ആയിരത്തി നാനൂറ് വർഷം വർഷം അപ്പൊ മൂവായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന അയ്യപ്പൻ എങ്ങനെ വാവർ എന്ന് പറഞ്ഞൊരു മുസ്ലിം സഹചാരി ഉണ്ടാവുന്നത് ആലോചിച്ചിട്ടുണ്ടോ ശബരിമല ക്ഷേത്രത്തിന്റെയും അയ്യപ്പ വിശ്വാസത്തിന്റെ ചരിത്രം ഇടാം ലോകത്ത് ഇസ്ലാം ഉണ്ടായിട്ട് എത്ര വർഷം ഉണ്ടോന്ന് നോക്കണം അപ്പൊ വാവർ എന്ന് പറഞ്ഞൊരു സഹചാരി കൂട്ടുകാരൻ അയ്യപ്പൻ ഉണ്ടായിരുന്നോ ചോദ്യം പ്രേക്ഷകർക്ക് കൊടുക്കാം